ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോള് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മുന്നത്തെ കുറച്ച് കഥകളൊക്കെ കേട്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്തു ജരാസന്ധൻ്റെ കഥ പറയാൻ. അപ്പോൾ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുച്ചി, എന്നെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ജരാസന്ധൻ്റെ കഥ പറയാൻ. ഒന്ന് പറഞ്ഞു തരുമോ? പറയാം. ഇന്ന് മോള് എന്നോട് പറഞ്ഞത് ജരാസന്ധൻ്റെ കഥ പറയാനല്ലേ. അപ്പം ഇന്ന് ജരാസന്ധൻ്റെ കഥ പറയാം. ശരിക്കും ജരാസന്ധൻ എന്നുള്ളത് ഒരു ഭീകരനായ രാജാവാണ് എന്നുള്ള പേരിലാണ് നമ്മളൊക്കെ പറയണത്. പക്ഷെ എങ്കിലും ഒരു രസകരമായ ഒരു കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അതും കൂടി ചേർന്നാലേ ജരാസന്ധനാവുള്ളൂ. ജരാസന്ധൻ്റെ ജനനം മുതൽ തുടങ്ങുന്നുണ്ട് ആ പ്രത്യേകതകൾ. മഗധയിലെ രാജാവ് ബൃഹദ്രഥൻ, അദ്ദേഹത്തിന് രണ്ട് പത്നിമാരാണ്, കാശി രാജപുത്രിമാരാണ് അവർ, കാശി രാജാവിൻ്റെ പുത്രിമാരാണ്. സുഖമായിട്ടങ്ങനെ നല്ല ഐശ്വര്യസമൃദ്ധമായ ജീവിതം, നല്ല ധാരാളം ധനം, അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. വീരശൂര പരാക്രമിയായിട്ട് ബൃഹദ്രഥൻ ജീവിച്ചു പോവാണ്. പക്ഷെ അദ്ദേഹത്തിന് സങ്കടമുണ്ട്, കുട്ടികളില്ല, ഈ സങ്കടമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഏകനായിട്ട് നടന്ന് നടന്നു പോകുമ്പോൾ ഭൃഗുമഹർഷി ഒരു വെക്കിലിരിക്കാനുണ്ട്, ഒരു മാവിൻ്റെ ചുവട്ടിൽ ഭൃഗുമഹർഷി ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു മഹർഷിയോടൊന്ന് ചോദിച്ചാലോ, എൻ്റെ സങ്കടമൊന്ന് പറയാം ഇനി അടിച്ചിട്ട്. മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് മഹർഷിക്ക് എന്താ വന്നത്, പ്രത്യേകിച്ച് എന്താ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എത്ര എന്തൊക്കെ സുഖം ഉണ്ടായിട്ടും എനിക്കൊരു സമാധാനമില്ല എന്ന് പറയും. അപ്പോൾ എന്തേ ചോദിക്കും, പറയും സന്താനങ്ങളില്ല എന്നുള്ളൊരു ദുഃഖം തന്നെയാണ് എന്ന് പറയും. ഭൃഗുമഹർഷി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മാവിൻ്റെ മുകളിൽ നിന്നൊരു മാമ്പഴം വന്ന് ഭൃഗുമഹർഷിയുടെ പിന്നെ മടിയിലേക്ക് വീഴും. അപ്പോൾ വേഗം മഹർഷി ആ മാമ്പഴം എടുത്തിട്ട് രാജാവിന് കൊടുക്കും. രാജാവിനോട് പറയും, ഇത് കൊണ്ടുപോയി പത്നിക്ക് കൊടുക്കുമെന്ന്, കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുക്കും, കുട്ടികളുണ്ടാവുന്നു. ഞാൻ സന്തോഷമായി, വേഗം മാമ്പഴം കൊണ്ടുപോയി. പക്ഷേ രാജാവ് കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ആയിട്ടിരുന്നു, ഈ രണ്ട് പത്നിമാരെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാൾക്കായിട്ട് കൊടുക്കാൻ വയ്യ മാമ്പഴം. അപ്പോൾ വേഗം അതങ്ങോട്ട് നല്ലോണം പകുതിയാക്കി രണ്ട് പേർക്കും കൊടുത്തു. രണ്ട് പേരും അത് കഴിച്ച് സന്തോഷമായിട്ട് ഞാൻ, കുട്ടികളുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണം കുട്ടികൾ, ഒരു ആളെ ഇങ്ങനെ പകുതിയാക്കിയാൽ എങ്ങനെയുണ്ടാവും, ഒരു ഭാഗത്ത് ഒരാൾക്ക് ഒരു കണ്ണ്, മറ്റേ ആൾക്ക് ഒരു കണ്ണ്, എല്ലാം രണ്ടായിട്ട് രണ്ട് കഷ്ണം. കണ്ടപ്പോൾ തന്നെ അവർക്ക് പേടിയായി, അയ്യോ ഇങ്ങനത്തെ രണ്ട് സത്വങ്ങളെ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ ഈ കുട്ടികളെ ജീവിക്കാൻ പറ്റില്ല അവർക്കല്ലോ. രണ്ട് ഭാര്യ ഒരു പത്നിമാരും ഇങ്ങനെ ഈ കുട്ടികളും വെച്ച് ഇത് കാര്യമില്ല, ഇവരെ നമുക്ക് എങ്ങനെയെങ്കിലും കളയാം വെച്ചിട്ട് അവരെ കളയാൻ കൊടുക്കും ആവശ്യമില്ല നോക്കിയ കുട്ടികൾ, ഇവിടെ ജീവിക്കില്ല ഇവർ, കാരണം ഒന്നും മുഴുവനല്ല, പകുതി ഇവിടെ പകുതി അവിടെ അത് വിചാരിച്ചിട്ട് കൊണ്ട് കളയും. അങ്ങനെ അവർ ഇവരുടെ ഭടന്മാർ കൊണ്ട് അതിനെ ഉപേക്ഷിക്കും. ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പോരും ചെയ്യും, ഭടന്മാർ തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ ഒരു ജര എന്നുള്ളൊരു രാക്ഷസി ആ കാട്ടിക്കൂടെ ഇങ്ങനെ നടന്ന് 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 വരുമ്പോഴാണ് ഇതെന്തൊരു സാധനം ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു. ഒരു സാധനത്തിന് കാണും ആദ്യം, അപ്പോഴതിന് എടുത്ത് അയ്യോ ഒരു കണ്ണ്, ഒരു കഷ്ണം മൂക്ക്, ഒരു കയ്യ്, ഒരു കാല്, വായിൻ്റെ ഒരു പകുതി, ഇതെന്താന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ജരയ്ക്ക് ഭയങ്കര കൗതുകം കിട്ടും. അങ്ങനെ നോക്കും, എന്നാലും എന്നെ കൈ പിടിക്കും, നല്ല പാവക്കുട്ടിയൊക്കെ പിടിച്ചിരിക്കണ പോലെ ജീവനുണ്ടെന്ന് വിചാരിച്ചില്ല. പാവക്കുട്ടിയെ പോലെ കയ്യെ പിടിച്ചുകൊണ്ട് പോരും. കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ ധാരണ വേറെ കിടക്കുന്നു, അതുപോലെ തന്നെ വരുന്നു, ഒരു കണ്ണ്, ഒരു മൂക്ക്, അങ്ങനെയൊക്കെ തോന്നുന്നു. വേഗം ഈ ജര അതിനെ എടുക്കും, എന്നിട്ട് വെറുതെ തമാശയ്ക്ക് രണ്ടിനെയും കൂടെ വെറുതെ ഉണ്ട് കൂട്ടി കൂട്ടി ചേർത്തപ്പോഴല്ലേ നല്ല ഒരു സുന്ദര കുട്ടനായിട്ടെങ്കിലും മാറിയത്, നല്ലൊരു കുട്ടിയായിട്ടെങ്കിലും മാറി, മനുഷ്യ കുട്ടി, ചെറിയൊരു കുട്ടി. അപ്പോഴത്തേക്കും ഇങ്ങനെ ഭടന്മാർ ജരയ്ക്ക് അപ്പോഴത്തേക്കും പേടിയായി, ജര എന്നോട് ഇടും, ജരയ്ക്ക് വേണ്ട അതിനെ, ജരയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എന്തെങ്ങനെയൊരു രണ്ട് കഷ്ണം എന്തോ കളിക്കാമെന്ന് വിചാരിച്ചൊരു സാധനമാണ്, അതിങ്ങനെ കുട്ടിയെടുക്കും, ജരയ്ക്ക് അതിന് അത്ര വേണമെന്നുണ്ടാവില്ല, ജര അതിനെ ഉപേക്ഷിക്കും. പക്ഷെ ഭടന്മാർ വന്ന് ഇനി എടുത്തുകൊണ്ട്, അതാണ് ജരാസന്ധം, ജര കൂട്ടിച്ചേർത്തോണ്ട് ജരാസന്ധൻ. ഈ ജരാസന്ധം വളർന്നു വന്നു നല്ല വില്ലാളി വീരനായി, ധാരാളം വീര ശൂര പരാക്രമിയൊക്കെയായി, അങ്ങനെ പിന്നെ നല്ല രാജ്യമൊക്കെ വെട്ടിപ്പിടിക്കുക, രാജാക്കന്മാരെയൊക്കെ തടവിലാക്കുക, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നടക്കുകയാണ് ജരാസന്ധം. ജരാസന്ധനും അതുപോലെ തന്നെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ജരാസന്ധനെ കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നടക്കണം, എൻ്റെ ഇടയ്ക്ക് കംസനെ ശ്രീകൃഷ്ണൻ വധിക്കില്ലേ, കംസനെ വധിച്ചു കഴിഞ്ഞപ്പോൾ കംസൻ്റെ പത്നിമാർ രണ്ടുപേര് അസ്ഥിയും പ്രാപ്തി, ഈ രണ്ടുപേരും വിധവകളായി. കാരണം കംസം മരിച്ചപ്പോൾ അവർ രണ്ടുപേരും സങ്കടമായി. അപ്പോൾ
ജരാസന്ധൻ്റെ മക്കളാണ് അവർ. ജരാസന്ധൻ വീട് വരും, ആരാ എൻ്റെ കുട്ടികളെ വിധവയാക്കിയത്, ഇന്ന് പകരം ചോദിച്ചിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ എവിടെ, ഈ കൃഷ്ണനെ ഇന്ന് ഞാൻ വകവരുത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു ജരാസന്ധൻ. കൃഷ്ണനെ എനിക്ക് കാണണം, കൃഷ്ണനെ എനിക്ക് വക വരുത്തണം, എൻ്റെ കുട്ടികളെ വിധവകളാക്കിയില്ലേ, അസ്ഥിയും പ്രാപ്തി അവരാണെങ്കിൽ അറിയിച്ചില്ലേ കരച്ചില്ലേ സംശയം. അപ്പോൾ ജരാസന്ധൻ ഈ ശ്രീകൃഷ്ണൻ അന്വേഷിച്ചു പോലെ പോയി പോയി കുറേ 23 ശൗകിനി പട സൈന്യമൊക്കെ നൽകുക, അതൊക്കെ കൊണ്ട പോയി ജരാസന്ധൻ. അവിടെ ചെന്നപ്പോൾ കൃഷ്ണനും രാമനും അത്ര വലിയ കയ്യിലൊന്നും ഇല്ല, വലിയ കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ചില ദിവ്യമായിട്ട് ചില തേരും ആയുധങ്ങളും ഒക്കെ അവർക്ക് കിട്ടും, അവർക്ക് ദൈവികമായ കഴിവുകളുണ്ടതൊക്കെ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, കൃഷ്ണൻ അത്ര ശ്രദ്ധിക്കില്ല, കൃഷ്ണൻ രാമനോട് പറയും യുദ്ധം ചെയ്തോളാം, ഞാൻ അവിടെ നിൽക്കാം, രാമനോട് യുദ്ധം ചെയ്തോളാം പറയും, അത്രയൊക്കെ ഉള്ളു എന്ന് പറയും. അപ്പോൾ രാമൻ പോയി യുദ്ധം ചെയ്ത് ജരാസന്ധൻ പറയും ചെയ്യും, ജരാസന്ധൻ വെറുതെ ഉത്തേക്കാൻ പറയും ചെയ്യണം. ആ സൈന്യം മുഴുവൻ അങ്ങോട്ട് നശിച്ചു കഴിഞ്ഞു, ജരാസന്ധനും അതൊക്കെ ഓടി പോണ പോലെ അങ്ങ് പോവുകയും ചെയ്യും. ഇത് കഴിഞ്ഞില്ല, പിന്നെയും ഒരു പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്നു. ഇപ്പം ജരാസന്ധൻ ജയിച്ചു എന്നുണ്ടോ, ജരാസന്ധൻ വിചാരിച്ചിരിക്കണം ഞാൻ ജയിച്ചില്ലോ, സൈന്യമൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ജയിച്ചു കാരണം ഞാൻ പോകുന്നുല്ലോ വിചാരിച്ചിരുന്നു. പിന്നെയും ഒരു 17 പ്രാവശ്യവും കൂടെ ജരാസന്ധൻ സൈന്യവുമായിട്ട് പോകും, ശ്രീകൃഷ്ണനെ കാണും, ശ്രീകൃഷ്ണനെ കാണും, ശ്രീകൃഷ്ണൻ അത്ര വലിയ മൈതിയില്ല, രാമൻ യുദ്ധം ചെയ്യും, സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കും, പിന്നെ ജരാസന്ധനോട് ഓടിക്കും. ഇനി അങ്ങനെ 18 പ്രാവശ്യമായപ്പോൾ എന്ത് ചെയ്തു, വേറെ ചില ഉദ്ദേശങ്ങളുണ്ട് ശ്രീകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ വന്നു, വേഗം തന്നെ സൈന്യങ്ങളെയൊക്കെ കൊന്നൊടുക്കി. അപ്പം വേഗം അവിടുന്ന് ശ്രീകൃഷ്ണൻ ഒരു കാര്യം ചെയ്യും, ഒരൊറ്റ പോക്കാണ് ദ്വാരകയിൽ, കാരണം ഇനി ഇങ്ങനെ ശത്രുക്കൾ വന്ന് എൻ്റെ സ്വജനങ്ങളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല, അവരുടെ ബന്ധുക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക എന്നുള്ള നഗരം ഉണ്ടാക്കും, ദ്വാരക എന്നുള്ള നഗരം സമുദ്രത്തിലുണ്ടാക്കിയത്. അപ്പോൾ ആ സമുദ്രത്തിൽ ധാരാളം നഗരം ഉണ്ടാക്കുമ്പോൾ വിശ്വകർമാവ് അവിടെ നല്ല നഗരമൊക്കെ ഉണ്ടാക്കി, പിന്നെ കോട്ടകളൊക്കെ കെട്ടി, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രൻ അപ്പോഴത്തേക്കും പാരിജാതം കൊണ്ടു കൊടുത്തു. പാരിജാതം എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന പാരിജാതം കൊണ്ടു കൊടുത്തു. അതുപോലെ സുധർമ്മ എന്നുള്ളൊരു സഭ, എക്കാലത്തെയും ഏറ്റവും ഗംഭീരമായ സഭ അവിടെ പണി നിർമ്മിച്ചു കൊടുത്തു. അവിടെയും വരുണൻ കുറേ കുതിരകളെ കൊടുത്തു, ആ കുതിരകളൊക്കെ വെള്ള കുതിരകൾ, അവരുടെയൊക്കെ ഒരു ചെവി മാത്രം കറുപ്പ്, അങ്ങനെ കുറേ കുതിരകൾ അവർക്കാണെങ്കിൽ മനസ്സ് പോലെ വേഗമുള്ളവരാണ്, നമ്മൾ വിചാരിക്കുന്ന വേഗത്തിൽ പോണ കുറേ കുതിരകളെയും കൊടുത്തു. കുബേരനാണെങ്കിൽ കുറേ നിധികളും കൊടുത്തു. ഇങ്ങനെ ദ്വാരക എല്ലാം കൊണ്ട് സമൃദ്ധമായ ദ്വാരകയിലേക്കാണ് ശ്രീകൃഷ്ണൻ തൻ്റെ ബന്ധുക്കളെ എല്ലാം കൂടെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവിടെ രാമനെ ഏൽപ്പിച്ച് പിന്നീട് വീണ്ടും ശ്രീകൃഷ്ണൻ താമരമാല മാത്രമായിട്ട് ഇറങ്ങിയത് വീണ്ടും. അപ്പോൾ ആ ദ്വാരക എന്നുള്ള ആ കുടയിലേക്ക് എല്ലാ ആൾക്കാരെയും കടാത്തും, ബലരാമനോട് പറയും അവിടെ ചെന്ന് അവർക്ക് കൂട്ടിരിക്കണം, അവരുടെ പെരുന്നോളൂ എന്ന് പറയും. അങ്ങനെ ഭഗവാനും അവിടെ ദ്വാരകയിലേക്ക് പോവാണ്. അപ്പോൾ ജരാസന്ധൻ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ പേടിച്ചോടിപ്പോയി എന്നുള്ള പോലെ ജരാസന്ധം വിചാരിച്ചത് അങ്ങനെയാണ്, എന്നെ പേടിച്ച് സൈന്യങ്ങളെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് ആളിതാ ഓടിപ്പോയി എന്നുള്ള പോലെയാണ് ജരാസന്ധൻ ഒരു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ജരാസന്ധൻ പിന്നെ തിരിച്ചു വന്നു ജരാസന്ധൻ. പക്ഷെ അതൊന്നല്ല, വേറെ ഇതുള്ളതുകൊണ്ടാണ് ജരാസന്ധനെ കൊല്ലാണ്ട് ഇങ്ങനെ വിടുന്നത്. അത് കഴിഞ്ഞ് ജരാസന്ധൻ ഇപ്പോൾ വന്ന് ഇവിടെ വന്ന് പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ ജരാസന്ധനെ കണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജരാസന്ധൻ സുഖമായിട്ട് നാടുവരിക്കുന്നു, ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ അങ്ങനെ പോകുന്നു. കുറേ കാലം കഴിഞ്ഞു പാണ്ഡവരെ അവരുടേതൊക്കെ കഴിഞ്ഞ് രാജസൂയം നടത്തണം ധർമ്മപുത്രക്ക് രാജസൂയം നടത്തണമെങ്കിൽ കുറേ രാജാക്കന്മാർ, എല്ലാ രാജാക്കന്മാരുടെയും അവരുടെ കയ്യിൽ അവരെയൊക്കെ തോൽപ്പിച്ച് അവരുടെയൊക്കെ ഇത് നേടണം, നല്ല രാജസൂയം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ രാജസൂയത്തിന് വേണ്ടി നടക്കുമ്പോഴാണ് എല്ലാവരെയൊക്കെ ഓരോ ഭാഗത്തേക്ക് വിട്ടു, അനിയന്മാരെയൊക്കെ ഓരോ ഭാഗത്തേക്ക് വിട്ടു, അവരൊക്കെ പല രാജാക്കന്മാരെയും തോൽപ്പിച്ചും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ എത്തിയുണ്ട്. ഇനി ഒരു രാജാവ് ബാക്കിയുണ്ട്, ജരാസന്ധം ബാക്കിയുണ്ട്. അപ്പം ജരാസന്ധനെ എങ്ങനെയാണ് നമ്മൾ പോയി 18 പ്രാവശ്യം ഓടിപ്പോയാൽ അവന് എന്താ ജരാസന്ധന് എന്താ വേണ്ടതെന്ന് ആലോചന. അപ്പോൾ ഉദ്ധവരാണ് ശ്രീകൃഷ്ണനോട് ഉപദേശിക്കുക, ഒരു കാര്യം ചെയ്യും, ജരാസന്ധന് ചില കഴിവ് ഇതുകൾ ഗുണങ്ങളൊക്കെ ഉണ്ട്, ഒരു കാര്യം നിങ്ങൾ ബ്രാഹ്മണ വേഷത്തിൽ ഇങ്ങോട്ട് പോകാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും, ശ്രീകൃഷ്ണനും അർജുനനും ഭീമസേനനും കൂടെ ബ്രാഹ്മണര വേഷത്തിൽ ഇങ്ങോട്ട് ചെയ്യുകയാണ്. ബ്രാഹ്മണര വേഷത്തിൽ ചെയ്യുന്നു, ജരാസന്ധനെ കണ്ടു, ജരാസന്ധനെ ബ്രാഹ്മണരോട് വലിയ വ്യക്തിയാണ്, കണ്ടു വരൂ ഇരിക്കൂ, എന്താ വേണം എന്ത് വേണമെച്ചാൽ തരാം, ബ്രാഹ്മണർ ചോദിച്ചാൽ ഞാൻ തരാതിരിക്കും, എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറയട്ടെ. അപ്പോൾ അവർ 3 പേരും വന്നിരുന്നു, ഇവനെ ഞാൻ കണ്ടുണ്ടല്ലോ എന്നൊക്കെ ഇടയ്ക്ക് വിചാരിക്കുന്നു ശ്രീകൃഷ്ണൻ, ഇവനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇനി മുമ്പ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, എന്നാലും ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല. എന്നിട്ട് അങ്ങനെ ഇരിക്കും 3 പേരോട് ചോദിക്കും, പിന്നെ ആരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ധനം വേണ്ട ഒന്നും വേണ്ട, പക്ഷെ ഞങ്ങൾ വന്ന എന്താ വെച്ചാൽ ഞങ്ങൾക്ക് യുദ്ധം, ഇതിലൊരാളോട് നിങ്ങൾക്ക് ദ്വന്ദ്വ യുദ്ധം ചെയ്യാം, ഇതിലെ ആരെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ആരെയാണ് വേണ്ട വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ, ഞങ്ങൾ 3 പേരുണ്ട് ആരെയാണ് വേണ്ടത്. അപ്പോൾ നോക്കുമ്പോഴാണ് ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ മനസ്സിലായി കുറച്ച് ശ്രീകൃഷ്ണൻ, പിന്നെ അതുപോലെ തന്നെ അർജുനെ കണ്ടപ്പോൾ ഞാനിൻ്റെ തഴമ്പുണ്ട്, ബ്രാഹ്മണനൊന്നുമല്ല കയ്യിലൊക്കെ നല്ല തഴമ്പ് കാണാനുണ്ട് അർജുനൻ. അപ്പോൾ അങ്ങനെ ഭീമസേനും
അപ്പൊ മൂന്ന് പേരും കണ്ടപ്പോ പിന്നെ അവര് സ്വയം പരിചയപ്പെടുത്തി, ഞങ്ങൾ എങ്ങനെ ശ്രീകൃഷ്ണനാണ്, അച്ഛനാണ്, ഭീമസേനാണെന്ന് പരിചയപ്പെടുത്തി. പരിചയപ്പെടുത്തി കഴിയുമ്പോൾ വേഗം ജരാസന്ധ പറയാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നു, ഞാനിൽ ആരോടാ വേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ശ്രീകൃഷ്ണൻ വേണ്ട, 18 പ്രാവശ്യം നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടിയതല്ലേ, എന്തൊക്കെ ഓടിപ്പോയതല്ലേ ശ്രീകൃഷ്ണൻ, 18 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ട് അങ്ങനെ എന്താ ആരാ ഓടിപ്പോയതെന്ന് ആർക്കും അറിയില്ല. എന്നാലും അങ്ങനെ പറയാം, ജരാസന്ധ പറയുക വേണ്ട, ശ്രീകൃഷ്ണൻ വേണ്ട, അത് ചേരില്ല, നമ്മൾ തമ്മിൽ ചേരില്ല. പിന്നെ അർജുനൻ, ഒരു പയ്യൻ, ഈ അർജുനനും വേണ്ട, ഭീമനാണ് ചേരുക, എന്നോട് ചേരാൻ ഭീമനാണ്. അവിടെ ഗതായുദ്ധാവാം ഭീമനായിക്കോട്ടെ എന്നോട്, കുറച്ചെങ്കിലും ഒരു ആയോധന വിദ്യ അല്ലെങ്കിൽ ഗതായുദ്ധത്തിനൊക്കെ ഒരു ചേർന്ന ഒരാൾ, എന്നോട് യുദ്ധം ചെയ്യാൻ പാകത്തിനുള്ള ഒരാൾ ഭീമനാണ്, അതുകൊണ്ട് ഭീമതി എന്ന് പറയുക. പിന്നെ സമ്മതിച്ചു, ജനാസന്ധ നല്ല സന്തോഷത്തിലാണ്, യുദ്ധമെങ്കിൽ യുദ്ധം, വേഗം രണ്ട് ഗത എടുത്തോണ്ട് നോക്കിയാണ്. പക്ഷേ പിന്നെയൊക്കെ നല്ല മാന്യത കാണുന്നത് കേട്ടോ, ഭീമനോട് പറയും ഇഷ്ടമുള്ള ഗത എടുത്തോളൂ, ഈ ഗതയിൽ ഏതാ വേണ്ടത് ചെറുപ്പം, ബാക്കിയുള്ളത് നിർമ്മിക്കുക, രണ്ട് അത് ഭീമൻ തന്നെ സെലക്ട് ചെയ്തു വരണം ഈ ഗത എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞു, ഒന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ നിർത്തൂല്ലോ, അങ്ങനെയല്ല യുദ്ധങ്ങളൊക്കെ അങ്ങനെ, വൈകുന്നേരം ആകുമ്പോൾ നിർത്തും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നിർത്തിയാലോ, നിർത്തി കഴിഞ്ഞാൽ അവരെ എല്ലാവരും കൂടെ, പിന്നെ തമാശയായിട്ട് എല്ലാവരും കൂടെ എണ്ണ തേക്കുക, കുളിക്കുക, അവരോടെ ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം ചതുരംഗം കളിക്കുക, പാട്ട് കേൾക്കുക, പിന്നെ തമാശകളൊക്കെ പറഞ്ഞിരിക്കുക. രാത്രിയാണ് സുഖമായിട്ട് ഉറങ്ങി, രാവിലെ എഴുന്നേറ്റ് ഗത കയ്യിലെടുക്കും. പിന്നെ അങ്ങനെ ഈ ഗത അതിൻ്റെ അടുക്കി വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗത മുറിഞ്ഞു പോയി, എന്നാൽ പിന്നെ കയ്യോട്ട് തന്നെ മതിയും തിരിച്ച് പുറകഞ്ഞു, കയ്യോട്ടായി, എന്നാലും വൈകുന്നേരം. അങ്ങനെ 15 ദിവസവും കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞിട്ട് എന്താണ്ടായി, 15 ദിവസം കഴിയുമ്പോഴും ഒന്നും ആവണില്ല. അപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറയും, ഈ ഇടയിൽ എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്, എന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ, 15 ദിവസമായിട്ടും ആരാണ് ഹേമന്ന് എപ്പോഴും തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പം ശേഷം അർജുനോട് പറയും, ഈ ജരാസന്ധൻ്റെ കഥ പറയും, ഇങ്ങനെയാണ് ചേർന്നേക്കുന്നത്, ഇങ്ങനെയൊരു കാര്യം ചെയ്യാം, ഒരു ഇല ഇങ്ങനെ ഇട്ടിട്ട് ആ ഇല ഇങ്ങനെ കീറി കാണിച്ചു കൊടുക്കും, അത് ഇങ്ങനെ ഇട്ടാൽ കാര്യമില്ല, അത് ചേരും ഇങ്ങനെ തന്നെ, അതുകൊണ്ട് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങോട്ട് ഇടണം, ഇത് ഇങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും ചേരാത്ത രീതിയിൽ അവരെ അകറ്റണം, എന്നാലേ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നത്തെ ദിവസം യുദ്ധം തുടങ്ങി, യുദ്ധം തുടങ്ങി അങ്ങനെ ആകുമ്പോൾ ആ ഇത് തുടങ്ങി, വലിയ ആഘോഷങ്ങളായിട്ട് എല്ലാവരും ഒക്കെ വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ അച്ഛനും പതുക്കെ ഭീമസേനെ കാണിച്ചു കൊടുക്കും, അങ്ങനെ ഭീമസേനോട് പറയും, അങ്ങനെ വലിയ എടുത്തിട്ട് കാണിക്കും. ഇങ്ങനെ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ എറിഞ്ഞു, ഇങ്ങനെ എറിഞ്ഞപ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർന്നു, കൂട്ടിച്ചേർന്ന് ആദ്യം ഏതാ വേണ്ടിയിട്ട് ഓടി വരും, അടുത്ത് വീണാൽ വീണ്ടും ചേരുന്നു. അപ്പം എന്താ അതുമല്ല വേണ്ടത്, അപ്പം വേഗം എന്ത് ചെയ്തു, ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കാണിച്ചു, ഒന്ന് അങ്ങോട്ട് വരണം, ഒന്നും കിടക്കി ചേരാത്ത രീതി. അപ്പം അങ്ങനെ വേഗം എറിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വീട്ടിൽ. അപ്പം ആ ജരാസന്ധനെ അങ്ങനെ കൊല്ലാൻ പറ്റിയുള്ളതാണ്. പക്ഷേ ഈ ജരാസന്ധൻ്റെ കഥ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം പിന്നെ ഇതൊക്കെ ആണെങ്കിലും എല്ലാം ബ്രാഹ്മണരോട് ഭക്തിയുണ്ട്, അതുപോലെ തന്നെ യുദ്ധം, നമ്മൾ ശത്രുക്കളാണ്, യുദ്ധം ചെയ്യുകയാണെന്ന് വെച്ചാൽ യുദ്ധ സമയത്ത് മാത്രമേ ഉള്ളൂ, അതല്ലാത്തപ്പോഴൊന്നും ഒരു ഇതുമില്ല. അപ്പോൾ ഈ ജരാസന്ധരാണെങ്കിൽ അനേകം 20,800 എന്നാണ് പറയണത്, അത്രയും രാജാക്കന്മാരെ തടവിലിട്ടിട്ടുണ്ട് ജരാസന്ധൻ, അതാണ് കുറ്റം, അതാണ് അത്രയും അവരെയൊക്കെ മോചിപ്പിക്കണം, അവരെയൊക്കെ മോചിപ്പിക്കണം. അപ്പം ഈ ജരാസന്ധനെ വധിച്ചിട്ട് വേണ്ടി വന്നു ഈ രാജാക്കന്മാരെ മുഴുവൻ മോചിപ്പിക്കാനായിട്ട്. അവരെയെല്ലാം മോചിച്ച് അവരെയെല്ലാം പറഞ്ഞുവിട്ട് ജരാസന്ധൻ്റെ മകൻ സഹദേവനെ രാജ ഭരണം ഏൽപ്പിച്ച്, എന്നിട്ട് അവിടെ എല്ലാം ഭംഗിയായി, രാജാക്കന്മാരെല്ലാം സുഖമായി. അവർ പറഞ്ഞു, ഞങ്ങൾക്കിനി ഐശ്വര്യം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കാരണം എല്ലാം മതിയായിക്കോട്ടെ, ഇത്ര കാലം തടവി കിടന്നപ്പോൾ ഞങ്ങളെല്ലാം പഠിച്ചു, അതുകൊണ്ട് ഇനി ഞങ്ങളിങ്ങനെ നല്ലവരായി ജീവിച്ചോളാം, ആരോട് മത്സരത്തിനും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് രാജാക്കന്മാരും പോയി. ഈ ജരാസന്ധൻ്റെ കഥ അതുകൊണ്ടാണ് പ്രത്യേകം നിൽക്കുന്നത്, ഏറ്റവും പിന്നെ ശത്രു ആണെങ്കിൽ പോലും ആ ശത്രുവിനോടും കാണിക്കുന്ന ഒരു ഇതാണ്. കാരണം ഇത്രയും പകല് മുഴുവൻ ആ ഗത ഏതാ വേണ്ടി എടുത്തോളൂ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ പകല് മുഴുവൻ ഭീമനായിട്ട് യുദ്ധം ചെയ്യുക, അപ്പോൾ ആ ഭീമനെ യുദ്ധം ചെയ്ത് രാത്രിയാകുമ്പോൾ അതൊക്കെ അതൊന്ന് പിന്നെ ആ വർത്തമാനേ ഇല്ല, ആ യുദ്ധത്തിൻ്റെ വർത്തമാനേ ഇല്ല അങ്ങനെ. അപ്പോൾ അതാണ് ആ യുദ്ധത്തിലെ ഒരു പ്രത്യേകമായ രീതികളും, അപ്പോൾ ആ രീതികളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ജരാസന്ധൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞത്. ഫ്രണ്ട്സ്, മുത്തശ്ശി പറഞ്ഞ ജരാസന്ധൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.